എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 19-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാട്സപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം. അതിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നാളെ ഈ ജില്ലയിൽ UDF LDF ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് LDFും UDFും. ചൊവ്വാഴ്ചയാണ് വയനാട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് UDF LDF ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ. കേന്ദ്ര സഹായം ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ചാണിത്. കേന്ദ്ര നിലപാട് കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് എന്ന് റവന്യൂ മന്ത്രി KE രാജൻ പറഞ്ഞു. കേന്ദ്രം ഫണ്ട് നൽകാത്തത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ട്, അത് ദുരിതബാധിതർക്ക് നൽകാത്തത് എന്ത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ ചോദിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായുടെ കത്തിലൂടെ വയനാട് പുനരധിവാസം പൂർണ്ണമായും കേന്ദ്രം ഏറ്റെടുക്കില്ല എന്നും പ്രത്യേക പാക്കേജ് ലഭ്യമാക്കാനുള്ള സാധ്യത മങ്ങി എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ദുരിതബാധിതരെ കേന്ദ്രം ഇങ്ങനെ ശിക്ഷിക്കരുത് എന്നും കേന്ദ്ര സഹായം ലഭ്യമാക്കാത്തതിന് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനില്ല എന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്, ഇത് ദുരിതബാധിതർക്ക് നൽകാത്തത് എന്തു എന്നും BJP അധ്യക്ഷൻ ചോദിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തുകയാണ് എന്ന് BJPയും കേന്ദ്രം ദുരിതബാധിതരെ ദ്രോഹിക്കുകയാണ് എന്ന് കോൺഗ്രസും CPMഉം പറഞ്ഞതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം വയനാടായി മാറുകയാണ്. പാലക്കാടിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള കൊട്ടിക്കലാശം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചരണമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നവംബർ 20-ാം തീയതി ബുധനാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമാണ്. അതേസമയം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോടു കൂടിയുള്ള പൊതു അവധി ആയിരിക്കും. മണ്ഡലത്തിലെ വോട്ടർമാർക്കും മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാർക്കും ഈ ദിവസം ശമ്പളത്തോടു കൂടിയുള്ള അവധി നൽകണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ 2 അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നാളെ വയനാട് ജില്ലയിൽ ഹർത്താലാണ്. പൂർണ്ണമായും അടഞ്ഞുകിടക്കാനും അതുപോലെ തന്നെ പൊതുഗതാഗതം തടസ്സപ്പെടാനുമാണ് സാധ്യത. കാരണം LDF UDFഉം 2 പാർട്ടിക്കാരും ഹർത്താൽ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മറ്റന്നാൾ ബുധനാഴ്ച ഇലക്ഷൻ കാരണം പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബൂത്തുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും പാലക്കാട് അവധിയാണ്. നാളെ ചൊവ്വാഴ്ച സർക്കാർ അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് പ്രതിഷേധിക്കും എന്ന് റേഷൻ കോഓർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ചൊവ്വാഴ്ച സംസ്ഥാനത്തെ ഒട്ടുമിക്ക റേഷൻ കടകളും അടഞ്ഞുകിടക്കാനാണ് സാധ്യത. അതേസമയം ചില വ്യാപാരികൾ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സും കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ AITUC സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അടൂർ പ്രകാശ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ റേഷൻ കടയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിങ്ങളുടെ റേഷൻ കട തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പോവുക. മറ്റൊന്ന്, സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് തുടരുകയാണ്. റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാം. അത് എങ്ങനെ ചെയ്യണം എന്ന് നമ്മുടെ വീഡിയോ മുഖാന്തരം നിങ്ങളെ അറിയിച്ചിരുന്നു. സംശയം ഉള്ള ആളുകൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. ആ വീഡിയോ ചാനലിൽ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ വെക്കാം. കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഈ മാസത്തെ റേഷൻ ഇനി വാങ്ങാൻ അവശേഷിക്കുന്നത് 10 ദിവസത്തോളമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ മാസത്തെ റേഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഇനിയും നവംബർ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ബുധനാഴ്ച മുതൽ തന്നെ പോയിട്ട് വാങ്ങുക. നാളെ നിങ്ങളുടെ സ്ഥലത്ത് റേഷൻ കട പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നീല വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരിയും നീല റേഷൻ കാർഡിന് കാർഡിൽ ഒരു അംഗത്തിന് 2 കിലോ അരിയുമാണ് ലഭിക്കുന്നത്. പെൻഷൻ അറിയിപ്പാണ് പറയുന്നത്. അതായത് പെൻഷൻ ഈ മാസം വീണ്ടും ഉണ്ടാകും എന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പല ആളുകളും സംശയങ്ങൾ ചോദിച്ചിരുന്നു.
ഇങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ മാസം ഇനി പെൻഷൻ ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ ഉണ്ടാകുകയാണ് എങ്കിൽ ഇതിനകം പ്രഖ്യാപനം വരേണ്ടതായിരുന്നു. കാരണം മറ്റന്നാൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, പാലക്കാട് നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇന്നെങ്കിലും പ്രഖ്യാപിക്കണമായിരുന്നു. നാളെ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നുണ്ട്. റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ 1249 കോടി രൂപ കടമെടുക്കുന്നുണ്ട്. പക്ഷേ അത് പെൻഷൻ വിതരണത്തിന് വേണ്ടിയല്ല, മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. പെൻഷൻ അപ്പോൾ ഈ ഒരു നവംബർ മാസത്തിൽ ഇനി ഉണ്ടാവില്ല. നവംബർ മാസത്തിൽ വിതരണം ചെയ്തത് നവംബർ 6 മുതലാണ് വിതരണം ആരംഭിച്ചത്. ഇപ്പോഴും കയ്യിൽ അത് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ ഇനി ഒരു പെൻഷൻ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. അതേസമയം ഡിസംബർ മാസം, അടുത്ത മാസം 20-ാം തീയതിയോട് കൂടിയിട്ട് അടുത്ത പെൻഷൻ വിതരണം ഉണ്ടാകും. അത് 2 മാസത്തെ പെൻഷനായിരിക്കും. 3200 രൂപ ഓരോ വ്യക്തികൾക്കും ലഭിക്കും. അതേസമയം നിരവധി പേർക്ക് മസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും പെൻഷൻ മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാനുള്ള 2 ദിവസത്തെ അവസരം കൂടിയുണ്ട്. അതായത് നവംബർ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിങ് ചെയ്യാം. അത് ചെയ്ത ആളുകൾക്ക് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ഈ 2 മാസത്തെ 3200 മുടങ്ങില്ല. ഇല്ല എങ്കിൽ ആ 3200 ലഭിക്കില്ല. ഡിസംബർ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെയും മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പക്ഷേ അങ്ങനെ ചെയ്യുകയാണ് എങ്കിലും ഡിസംബറിൽ വിതരണം ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത്. നവംബർ മാസത്തിൽ ഇനിയൊരു പെൻഷൻ ഇല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനകളാണ് വന്നിട്ടുള്ളത്. ധനമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഫേസ്ബുക്കിൽ ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്. അത് വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്, രാഷ്ട്രീയ വിഷയമാണ് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പെൻഷൻ പ്രഖ്യാപിക്കുമോ എന്നുള്ളത്. പെൻഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ധനമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വന്നേനെ, പക്ഷേ അതുണ്ടായില്ല. നവംബർ 1-ാം തീയതിയാണ് നവംബർ 6-ാം തീയതി പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന തരത്തിൽ ധനമന്ത്രിയുടെ പോസ്റ്റ് വന്നത്. അപ്പോൾ ഈ മാസം ഇനി പെൻഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, നിങ്ങളുടെ പെൻഷൻ എന്തെങ്കിലും കാരണവശാൽ മുടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സേവന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറിയിട്ട് നോക്കാവുന്നതാണ്. മൊബൈൽ ഫോണിൽ ചെയ്യാം. അതിൽ നിങ്ങളുടെ പെൻഷൻ ID നമ്പറോ ആധാർ നമ്പറോ അക്കൗണ്ട് നമ്പറോ വെച്ച് നിങ്ങൾക്ക് തൊട്ട് താഴെയുള്ള ഒരു കോഡ് നമ്പർ കൂടി രേഖപ്പെടുത്തിയതിന് ശേഷം തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ രേഖയിലെ എല്ലാ വിശദാംശങ്ങളും കാണിക്കുന്നതാണ്. പെൻഷൻ രേഖയിലെ നിങ്ങളുടെ പേര് വിവരങ്ങളും നിങ്ങളുടെ ആധാറിലെ പേരും ഒരേപോലെയാണ് എങ്കിൽ നിങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന വിഹിതങ്ങൾ, അതായത് 300, 200, 500 ഒന്നും മുടങ്ങില്ല. അത് മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ കൃത്യമായിട്ട് ഇത് പരിശോധിക്കുക. ആധാറിലും പെൻഷൻ രേഖയിലും ഒരേ പേരാണോ എന്ന് നോക്കുക. അല്ല എങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ട് എങ്കിൽ പഞ്ചായത്തിൽ പുതിയ ആധാർ രേഖ നൽകണം. മറ്റൊന്ന്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ വിധവ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവായുധയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കാവുന്നതാണ്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അത് എന്താണ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ അത് ചെയ്യുക. ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള പെൻഷൻ അറിയിപ്പുകളാണ്. ഇതുവരെ ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസത്തിൽ ഇനിയൊരു പെൻഷൻ ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ട് പറയാനുള്ളത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. പവന് 480 രൂപ വർദ്ധിച്ച് 55,960 രൂപയും ഗ്രാമിന് 60 രൂപ കൂടി 6,995 രൂപയും ആയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.